വെൽക്കം ടു സാലം ലേണിംഗ്. പഠനത്തിൽ എങ്ങനെ മികവ് പുലർത്താം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം, അതുപോലെ തന്നെ ഈ നമ്മളെ ബാധിക്കുന്ന ഈ മറവിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മക്കളെല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടൂർ പോയ കാര്യം ഒന്ന് ഓർത്തെടുക്കാനൊന്ന് ശ്രമിച്ചേ. അപ്പം സ്വാഭാവികമായും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരൂലേ. രാവിലെ ഏത് ബസ്സിനാണ്, ഏത് കളറിലുള്ള ബസ്സിനാണ് പോയത്, എപ്പോഴാണ് പോയത്, ഏത് സ്ഥലത്താണ് നമ്മൾ ആദ്യം പോയത്, ആ സ്ഥലത്ത് നിങ്ങൾ ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കുണ്ടാവും. അതേസമയം കഴിഞ്ഞ കൊല്ലം എക്സാമിന് നിങ്ങളുടെ ഇപ്പം ബേസിക് സയൻസ് ആയിക്കൊള്ളട്ടെ, ബേസിക് സയൻസിലെ സെക്കൻഡ് യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എന്താണ് ഒന്ന് ആലോചിക്കും, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് കൂട്ടുകാർക്ക് അറിയാവോ. കാരണം ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നമുക്കെല്ലാവരും ടൂറ് പോയ സമയത്ത് നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ആഹ്ലാദത്തോടു കൂടിയാണ് നിങ്ങൾ ടൂറ് പോകുന്നത്. പക്ഷേ അതേ ആഹ്ലാദം തന്നെ, അതേ ഇൻട്രസ്റ്റ് തന്നെ മക്കൾ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പുലർത്തുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ, അത് ലൈഫ് ലോങ് അവിടെ ഫീഡായിട്ടിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്ത് കാര്യം നിങ്ങൾ പഠിച്ചാലും, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ കുറേ പോയംസ് കിട്ടും, കുറേ സ്റ്റോറീസ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക്, കുറേ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ വിഷ്വൽസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വിഷ്വൽസ് ആഡ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഇമാജിനേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെ എളുപ്പമാക്കാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഡെയിലി നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടി, അതായത് ഹോളിഡേ ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, സാധാരണഗതിയിൽ നമ്മൾ ആ ഒരു ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളെല്ലാവരും ബാഗും ബുക്കും ഒക്കെ ഒരു മൂലയിലേക്ക് വെച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് തലേദിവസമായിരിക്കും നമ്മളത് എടുക്കുക. ഒരിക്കലും മക്കൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഹോളിഡേ കിട്ടുവാണെങ്കിലും ചുമ്മാ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക, അതിലെ കാര്യങ്ങളുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് ആ ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെയും എന്താണ് അതൊന്ന് ഉറച്ചിരിക്കും, അതൊന്ന് ഫീഡായിട്ടിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, അതായത് മാത്സ് ഒക്കെ ആണെങ്കിൽ മക്കൾ അത് ചെയ്ത് 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 തന്നെ പഠിക്കണം, വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു റഫ് ബുക്ക് വേണം. ഓക്കെ, അതുപോലെ തന്നെ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റുകളൊക്കെ നിങ്ങൾ ആ ഒരു നോട്ട്ബുക്കിൽ എഴുതി 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 ഷോർട്ട് നോട്ടാക്കി പഠിക്കുക കേട്ടോ. ഇത് നിങ്ങളെ മറവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കും. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും അക്ഷരത്തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷിലെ ഓരോ വേർഡ്സൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ അക്ഷരത്തെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങൾ പഠിക്കുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു അക്കാദമിക് ഇയറിൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എല്ലാത്തിലും നിങ്ങൾക്ക് നല്ല വിജയം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഈ വരുന്ന ഈ ഒരു സമയങ്ങളിലൂടെയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മറക്കാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ടിപ്സൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.